അതെ വിഷ്ണു നമ്മള് വഴിയിലൊന്ന് നിർത്തി നമ്മള് ഞാവൽപ്പഴം കണ്ടു കേട്ടോ. അപ്പൊ ഞാവൽപ്പഴം വാങ്ങിക്കാൻ വന്നതാണ്. വേണ്ട എന്ത് മധുരം ആണ് പുളി എന്തുവാ തമർപ്പും മധുരവും. ഇത് എവിടുന്ന് വരുന്ന ആന്ധ്ര എല്ലാവർക്കും എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കടലുകാണിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ ഞാനുണ്ട്, വിഷ്ണു ഉണ്ട്, ആതിരയുണ്ട്, കണ്ണനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ട്രിവാൻഡ്രം വരെ ഒന്ന് പോകണം കേട്ടോ, വേറെ രാഷ്ട്രത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഇന്ന് ഞങ്ങൾ ജസ്റ്റ് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ കിളിമാനൂർ കൊട്ടാരത്തിൽ പോയി, പക്ഷേ അവിടെ കോവിഡിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാരേറ്റ് ഇടത്തെടുത്തിട്ട് കുറച്ച് ഉള്ളിലോട്ട് വന്നിട്ട് കടലുകാണിപ്പാറ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി ഒരു വ്യൂ പോയിന്റിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ചെങ്ങന്നൂർ പാണ്ഡവൻപാറ അല്ലെങ്കിൽ നൂറ്റോൻപാറ എന്ന് പറയുന്ന സ്ഥലത്തിനോട് സാദൃശ്യമുള്ള ഒരു സെയിം ഒരു പ്ലേസ് ആണെന്ന് തോന്നുന്നു. കുറച്ച് അകത്തോടെ ഇനി പോയിട്ട് കാണാനുണ്ട്, വേറെ ഒരു ക്ഷേത്രം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നു, സമയം ഇപ്പോൾ ഒരു 12 ആകുന്നു. അപ്പോൾ എന്തായാലും നല്ല ഉച്ച സമയമാണ്. അപ്പോൾ കാഴ്ചകളിപ്പോൾ നമുക്ക് നോക്കിയാൽ ഒരു അടിപൊളി വ്യൂ പോയിൻറ്റ് കാണാൻ കേട്ടോ. അതായത് ആറ്റിങ്ങൽ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൻ്റെ ഒരു കംപ്ലീറ്റ് വിഷ്വലാണ് നമുക്കിവിടെ നിന്നാൽ കാണുന്നത്. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട് കാണട്ടോ, നല്ല വ്യൂ ആണ്, നല്ലൊരു അടിപൊളി ലാൻഡ്സ്കേപ്പാണ് നമുക്കിവിടെ നിന്നാൽ കാണുന്നത്. അപ്പോൾ വിഷ്ണു എങ്ങോട്ടാ സ്ഥലം? ആ അപ്പം അതിനെന്ത് പറയുന്ന സ്ഥലം കണ്ടിട്ട്? അപ്പൊ ഇത് മാത്രല്ല കേട്ടോ വാഗമൺ അല്ലേ, ആ ഒരു മിനി വാഗമൺ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ആണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞിട്ട് പതിയെ ഇനി അങ്ങോട്ട് പോകാന്ന് കരുതി. അപ്പൊ നമുക്ക് നോക്കുമ്പോ ഇങ്ങനെ കാണാം. ഇതുപോലെ ഈ റോഡ് താണ്ടി വേണം ഇനി നമുക്ക് ആ ക്ഷേത്രത്തിലും അവിടെയുള്ള കുറച്ച് പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെ വിഷ്വലൊക്കെ കാണാം. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ താഴെ നല്ല അടിപൊളി വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല. കണ്ണാ അങ്ങനെയുണ്ട്, പാണ്ഡവം പാറ ഇപ്പൊ ഓർക്കുന്നുണ്ടോ? അത് വെച്ച് നോക്കുമ്പോ ഇതെങ്ങനെ ഉണ്ട്? അപ്പോൾ ഇപ്പോൾ നമ്മൾ കടലുകാണിപ്പാറയുടെ തൊട്ടടുത്താണ്. ദേ മേളോട്ട് ഇങ്ങനെ നമുക്ക് കയറി കയറി പോകാം. നമ്മുടെ പാണ്ഡവൻപാറ അല്ലെങ്കിൽ നൂറ്റോൻപാറയിലൊക്കെ പോലെ അതിന് അതേ ഒരു വ്യൂവും കാഴ്ചകളൊക്കെയാണ്. പക്ഷേ ഇച്ചിരൂടെ വൈഡ് വ്യൂ ആട്ടോ നമുക്ക് ഇവിടെ എന്നാലും കാണുന്നത്. അപ്പോൾ തൊട്ട് മേളിലാണ് ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉള്ളത്. വിഷ്ണു അതിന് അതേ കയറി കയറി മപ്പോട്ട് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ട സ്ഥലം? അതെ നമുക്ക് നല്ല ഇത് ആഴമുണ്ട് കേട്ടോ, അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് നമുക്കിവിടെ നിൽക്കും. പിന്നെ നമുക്കിവിടെ തൊട്ട് ബാരിക്കേഡ് പോലെ ചെറിയൊരു കൈവരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സേഫ്റ്റി ഉണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ എങ്കിലും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, എന്തെങ്കിലും കാഴ്ച ഇവിടെ എന്തായാലും കാണാം. അപ്പോൾ ഇതേ നമ്മളൊരു തൊട്ട് ഒരു പാറയുടെ തൊട്ട് താഴെയാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് ഇത് കാണാൻ. നമ്മൾ എടുത്തു വെച്ച പോലെ അല്ലേ, രണ്ട് വിഷ്ണു നോക്കുമ്പോൾ അത് പൊക്കിക്കോട്ട് നിൽക്കുന്ന പോലെ ഒരു കാഴ്ച വിഷ്ണുത കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനാണെങ്കിലും മഴയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് കയറി നിൽക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രീതിയിലുള്ളൊരു പാറയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട് ഇവിടെ വയ്ക്കുമ്പോൾ. അപ്പോൾ അതെ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇനി സ്റ്റെപ്പ് കയറിയിട്ട് അമ്പലത്തിൻ്റെ കാഴ്ചയിലോട്ട് പോകട്ടോ. അപ്പോൾ കുറച്ച് എന്താ പറയുന്നത് കുറച്ച് ആൾക്കാരൊക്കെ മേളിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അവർ ഇപ്പം മേളിൽ ചെന്നതിന് ശേഷമാണ് ഞങ്ങൾ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് പിന്നെ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മളിനി അമ്പലത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതേ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് നമ്മൾ അതേ ഇപ്പം പാറയുടെ തൊട്ട് മുകളിലോട്ട് കയറാൻ പോവാണ്. അതായത് നമ്മളൊരു ട്രെക്കിങ് പോലെ തന്നെ കേട്ടോ, നമ്മൾ കുറച്ച് ക്ഷീണിച്ചു, അതായത് ഉച്ച സമയം കൂടെയാണ്. അപ്പോൾ നമ്മളിനി ഇത് ഇതുപോലെ കയറി മുകളിലോട്ട് ചെല്ലണം. അപ്പോൾ നല്ല കിതപ്പുണ്ട്, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഇത് കാണാൻ വേണ്ടി വന്നതല്ല കേട്ടോ, നമ്മൾ വേറെ രാജ്യത്തിന് പോയപ്പോൾ എന്നാൽ ജസ്റ്റ് രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാമെന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത്. ആദ്യം ഞങ്ങൾ കിളിമാനൂർ പാലസിൽ പോയി അല്ലേ, അവിടെ എന്തായാലും ഞങ്ങളെ കയറ്റിയില്ല. കോവിഡിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ എൻട്രി ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വളരെ വിഷമത്തോടെ തന്നെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ കടലുകാണിപ്പാറയിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ നല്ല തണലുണ്ട് കേട്ടോ, ഈ മേളിൽ വന്നപ്പം നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും അടിപൊളി അറ്റ്മോസ്ഫിയറാണ്, നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ താഴെ നല്ല ചൂടായിരുന്നു, നല്ല അറ്റ്മോസ്ഫിയർ, ഒരു രക്ഷയില്ല.
വിഷ്ണു ജസ്റ്റ് പാറയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം അയ്യോ അപ്പൊ ഞാനും കയറിയിട്ടുണ്ട്. അപ്പം നല്ല പാടാണ് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഇപ്പം കയറിയിട്ട് നമ്മൾ ഒരു ടോപ്പ് വ്യൂവിൽ വന്നിട്ടുണ്ട്. അപ്പം ഈ സെയിം വ്യൂ തന്നെയാണ് ഇച്ചിരിയുടെ മുകളിൽ നിന്ന് കാണാമെന്നുള്ളൊരു പ്രത്യേകതയാണ്. ആതിരായിരുന്നോ? അതെ ആതിരായിരുന്നു. ഇപ്പോൾ പിടിച്ച് കേട്ടാ ഒരു ആതിരം കയറിയിട്ടുണ്ട്. കണ്ണവാടാ വാ, നീ എന്താ അവിടെ പോയി ചാറ്റ് ചെയ്ത് നിൽക്കുവാണോ? ഒരു കണ്ണനും വന്നിട്ടുണ്ട്. കണ്ണൻ പിന്നെ ഇതൊക്കെ കണ്ടും അടുത്ത ഇല്ലടാ, പാണ്ഡവൻ പാറ നൂറ്റവൻ പാറയിലൊക്കെ പോയിട്ട് ഉണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴേ അറിയാം വിഷ്ണു. അപ്പോൾ അതെ നമുക്കിങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആദ്യം വിഷ്ണുവിന് ഭയങ്കര ആഗ്രഹം ഒരു റീൽ എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റീലൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ ആ റീൽ കാണാൻ നല്ല അടിപൊളി ഒരു വിഷയമായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ നടന്നു പോകുന്നൊരു നല്ലൊരു അടിപൊളി ഒരു ഷോട്ട് ഉണ്ട്. അപ്പോൾ ഇത് ഇവർ എടുത്തിട്ടുണ്ട് ഇവിടെ വെച്ച്. പിന്നെ ഇവനെ ഇവിടെ നിന്ന് സ്റ്റോറി ഇടാൻ വേണ്ടിയുള്ള ഫോട്ടോയൊക്കെ വിഷ്ണുവിനെ കൊണ്ട് എടുപ്പിക്കുകയാണ്. കാരണം നല്ല വ്യൂ പോയിൻ്റ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഫോട്ടോയൊക്കെ എടുക്കാൻ സൂപ്പറാണ്. പിന്നെ വൈകുന്നേരം രാവിലെ വരണം അല്ലേ? രാവിലെ സൂപ്പറായിരിക്കും, അടിപൊളി വ്യൂ ആയിരിക്കും രാവിലെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ദേ കാഴ്ചകളൊക്കെ കണ്ട കൂട്ടത്തിൽ ദേ വിഷ്ണു ആണെങ്കിൽ നമ്മൾ പോയ സ്ഥലത്ത് തന്നെ ദേ ഇവിടുന്ന് ഒരു വ്യൂ ഒക്കെ എടുത്ത് ദേ ഒരു റീലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതെടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ കാഴ്ച. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ വന്നവരെ കുറച്ച് പേര് ഇരിപ്പുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ നല്ല കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ അതിന് തൊട്ട് താഴെ ഇറങ്ങിയിട്ട് ഇപ്പം നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോകാൻ വേണ്ടിയുള്ള വഴിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഒരു ഇടവഴി പോലൊരു സ്ഥലം കാണാം. അപ്പോൾ നമുക്കത് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യാത്ര ചെയ്തിങ്ങനെ നമുക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു വേറൊരു സ്റ്റെപ്പ് കൂടെ ദൈവം കാണാം. അപ്പോൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാലായിരിക്കാം ചിലപ്പോൾ ക്ഷേത്രം ഉള്ളത്. ഇതൊരു നല്ല വ്യൂ ആട്ടോ, നല്ല രസമുണ്ട് കാണാൻ. നല്ലൊരു സ്റ്റെപ്പൊക്കെ കയറിയിട്ട് നമുക്ക് രണ്ട് പാറകൾക്കിടയിൽ ഇങ്ങനെ ആ ഒരു കാഴ്ചയൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. അപ്പോൾ തൊട്ട് താഴെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് റബ്ബർ തോട്ടാണ് തൊട്ട് താഴെ കാണുന്നത്. അവിടെ അമ്പലം അല്ലേ? അപ്പോൾ അതെ അവിടെ അമ്പലമുണ്ട്. ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത്. അപ്പോൾ ഒരുപാട് വർഷം പഴക്കമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം ആ ഒരു പാറയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാം. അപ്പം ദേ എൻ്റെ കൂടെ വന്നവരും മേപ്പോട്ട് കയറിയിട്ട് അവിടെ എത്തി. അപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ദേ രണ്ട് പ്രതിഷ്ഠാ വിഗ്രഹങ്ങളൊക്കെ വെച്ചേക്കുന്ന കാഴ്ച കാണാം. അപ്പോൾ വിഷ്ണു ഐശ്വര്യമായിട്ടൊരു നാണയമൊക്കെ ഇട്ടിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്താ പറയുക, ചെമ്പവച്ചോടും പിന്നെ പാറയിടുക്കുകളൊക്കെ നിറഞ്ഞ ഒരു നല്ല തണലുള്ളൊരു നല്ലൊരു ഭാഗം കടലുകാണിപ്പാറയുടെ. നമ്മുടെ പാണ്ഡവൻപാറ പോലെ തന്നെ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നല്ല തണലുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നത് ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാവൽപ്പഴം വാങ്ങിച്ചെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് അത് ആന്ധ്രയിൽ നിന്ന് വന്ന സാധനമാണെന്ന് പറഞ്ഞല്ലേ. പക്ഷെ നമുക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു പാറയുടെ ഈ ഒരു സൈഡിലോട്ട് നോക്കുമ്പോൾ എല്ലാം ഈ ഭാഗത്തെല്ലാം ഞാവൽ മരങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് അവിടെ തൊട്ട് താഴേക്കും അതുപോലെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ ഞാവൽപ്പഴങ്ങൾ പൂത്തിളഞ്ഞിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ ഇത് ഒരുത്തു തന്നെ ട്രക്കൊക്കെ ചെയ്തിട്ട് മലനടിച്ചതേ കിടന്ന് ഉറങ്ങുന്നത്. എന്ത് പറ്റിയടാ, വീഡിയോ വന്നതുകൊണ്ട് പെട്ടെന്ന് എണ്ണിച്ചിട്ട് വീണ്ടും ഇരിപ്പുണ്ട്. അപ്പോൾ വെയിലത്തായിരിക്കുന്നത്. എന്ത് പറ്റി? അപ്പോൾ ആദ്യം അത് എൻ്റെ പേടിച്ച് വിറങ്ങൽ ചെടുന്ന് നിൽക്കുന്നു. വിഷ്ണു അങ്ങനെ ഉണ്ടോ? അതെ, ഈ സമയത്ത് വന്നോണ്ടല്ലേ. രാവിലെ സൂപ്പർ ആയിരിക്കും, നല്ല വ്യൂ ആയിരിക്കും. Thank you.
അപ്പോൾ അതെ ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങളാണ് കേട്ടോ, അതായത് ഇങ്ങനെ ഓരോ പാറ ഇടുക്കുകളാണ്. അപ്പോൾ ഓരോ കാഴ്ചകളും കണ്ട് കണ്ട് വന്നപ്പോൾ വീണ്ടും ഒരു സ്റ്റെപ്പ് കണ്ടു. അപ്പോൾ ഞങ്ങൾ അത് കണ്ടിട്ട് ജസ്റ്റ് ഇവിടെ കയറി വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ തൊട്ട് അടുത്തൊരു രണ്ട് പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ മുകളിൽ മൈക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ രീതിയിൽ ആരാധനയും കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയ സ്ഥലമാണ്, പക്ഷേ വലിയൊരു ആൾപ്പെരുപ്പം ഉള്ളൊരു സ്ഥലമൊന്നും അല്ല. പിന്നെ ഞങ്ങൾ പാസ് ചെയ്ത് പോയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഒന്ന് കയറി കണ്ടിട്ട് പോകുന്ന പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വന്നതാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം കേട്ടോ, നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. എന്തായാലും കാഴ്ചകളൊക്കെ സൂപ്പറാണ്. എങ്ങനെ ഉണ്ടോ വിഷ്ണു? നമ്മുടെ പാണ്ഡവപാറ പോലെ ഉണ്ടല്ലേ, ഇച്ചിരി വിസ്തൃതിയുണ്ട്, കാണാനും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇവരിപ്പോൾ ഇരിക്കുന്നതിന് തൊട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്പം റിസ്ക് ആയതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കയറാത്തത്, കാരണം ഇവിടെ നിന്ന് സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ നേരെ സപ്പോർട്ട് ബാധിക്കും, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല എന്തായാലും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഞാവൽപ്പഴങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമ്മൾ വഴിയിൽ നിന്ന് മേടിക്കേണ്ടി വന്ന അവസ്ഥയായിരുന്നു, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇഷ്ടംപോലെ ഞാവൽപ്പഴം നമുക്ക് കാണാം. അപ്പോൾ അതിന് എന്താ പറയാനുള്ളത്, ക്ഷീണിച്ച ഒരു വിധമായി അല്ലേ. ഇതേ അവൻ മിണ്ടുന്ന പോലും ഇല്ല, അത്രയ്ക്കും വയ്യ, ഇത്രയും നല്ല ശുദ്ധമായുള്ള സാധ്യതയോ, അത് അത്രയും കിതപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവരെല്ലാം ഇപ്പോൾ ക്ഷീണിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇനി ഇറങ്ങിയിട്ട് വേണം ഇനി ഞങ്ങൾ ഏറ്റവും താഴെ ചെന്നിട്ട് ഞങ്ങളുടെ കാറെടുത്ത് ഇനി ഞങ്ങൾക്ക് പോകാം. അപ്പോൾ ഇത് ഇവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവിടെ റീൽസിൻ്റെ തകൃതിയായിട്ടുള്ള വീഡിയോ ഷൂട്ടേജ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വിഷ്ണുവാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്നാൽ കുറേ അടിപൊളി നല്ല വിഷുവൽ എടുക്കാൻ പറ്റിയ കുറച്ച് ഭംഗിയേറിയ കാഴ്ചകളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു, പിന്നെ രണ്ട് മൂന്ന് റീൽസിനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കാണാമല്ലോ വിഷ്ണു. അതെ, കണ്ണനും ആതിരയൊക്കെ അതെ ഇറങ്ങി ഇറങ്ങി പോകുന്നുണ്ട്, സൂക്ഷിച്ചു വേണേ. അപ്പോൾ ഇതേ കടലുകാണിപ്പാറയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തൊട്ട് താഴെ വന്നപ്പോൾ നമുക്ക് ഇവിടെ ഒരു കടയുണ്ട്, ഗിച്ചു തട്ടുകട എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഒരു അമ്മച്ചി നടത്തുന്ന കടയാണ്. അപ്പോൾ നമുക്ക് വരികയാണെങ്കിൽ ഇവിടുന്ന് വെള്ളമൊക്കെ കുടിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവിടുന്ന് വെള്ളമൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇതേ ഇപ്പോൾ ഞങ്ങൾ കാറിനി തിരിച്ച് ഞങ്ങൾ ഇനി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത കാഴ്ചകളൊക്കെ തേടി ഇനി ഇതേ തിരുവനന്തപുരത്തോട്ട് പോവാം. അപ്പോൾ അതെ നമ്മൾ ട്രിവാൻഡ്രം എത്തുന്നതിന് മുമ്പ് തന്നെ അതെ ഇവിടെ ഫുഡീസ് പാർക്ക് എന്ന് പറഞ്ഞൊരു കട ജസ്റ്റ് ഒരു ഹോളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെമ്പായൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നേരം എന്താ പറഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇനി ഞങ്ങളുടെ യാത്ര. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ അതെ ഞങ്ങളിവിടെ ഞാൻ പറഞ്ഞു ഫുഡീസ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാറി വെച്ച് ഞാനൊരു സംഭവം പറഞ്ഞായിരുന്നു, അതായത് ഇവിടുന്ന് കഴിക്കാൻ കയറുകയാണത്. അപ്പോൾ നമുക്ക് ഐ ലവ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സംഭവം കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വേറൊരു കാര്യം പറയാം കേട്ടോ, ഇന്ന് ഞങ്ങൾ June 19 അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ കടയെ സംബന്ധിച്ച്. കാരണം ഞങ്ങളിവിടെ നോക്കിയപ്പോഴത്തേക്ക് ഇന്ന് ഇന്നോഗ്രേഷൻ ആയിരുന്നു ഈ ഒരു ഹോട്ടലിൻ്റെ. അപ്പോൾ ഇതൊന്നും അറിയാണ്ട് ജസ്റ്റ് കയറിയപ്പോൾ വിഷ്ണുവാണ് പറഞ്ഞത് ഇന്ന് ഇതിൻ്റെ തുടക്കമാണെന്ന്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫുഡീസ് പാർക്ക് എന്ന് പറഞ്ഞ ചെറിയൊരു കടയാണ്, വെമ്പായത്തിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ നമുക്ക് തൊട്ട് പുറകെ കാണുന്നതാണ് കട. അപ്പോൾ ഇത് വെളിയിൽ ഒരു ഹട്ടുണ്ട് കേട്ടോ, നമുക്ക് അവിടെയും വേണമെങ്കിൽ ഇരുന്ന് കഴിക്കാം. അപ്പോൾ ഇത് നമുക്ക് അകത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, ഓടൊക്കെ ഇട്ട് ഒരു അടിപൊളി വൈബും കാര്യങ്ങളൊക്കെ. അപ്പോൾ വിഷ്ണു ആതിര എല്ലാം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവിടെ തുടക്കം കേട്ടോ, തുടങ്ങിയതേ ഉള്ളൂ. ഒരു എന്താ പറയുക, ഒരു നൈസ് ആംബിയൻസ് ആണ്, പഴയ ഒരു കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളും ബെഞ്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്, ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഒരു മൂഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും സൂപ്പറായിരുന്നു, ഇന്ന് ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് ഈ കട. അപ്പോൾ ഇന്ന് ആദ്യത്തെ ഡൈനിങ് അല്ലേ, ഇത് ഫസ്റ്റ് ഡൈനിങ് ആണ്. അതായത് സമയത്ത് ഒരുമണിയല്ലേ, ഒന്നര ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡീസ് പാർക്കിൽ ഞങ്ങളിപ്പോൾ 2 മണിക്കൂറായിട്ടേ ഉള്ളൂ ഈ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തിട്ട്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ചെങ്ങന്നൂർക്കാരാണ്, ആദ്യമായിട്ട് ഇവിടുത്തെ ഈ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്നാഗ്രേഷൻ കഴിഞ്ഞു, ഫുഡ് കഴിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ചെങ്ങന്നൂർക്കാരാണ് കേട്ടോ. അപ്പോൾ ആംബിയൻസ് എങ്ങനെ ഉണ്ട്, നല്ലതായിട്ടുണ്ട്, പുതിയ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ, നല്ല രസമുണ്ട്. ഒരുപാട് ആർട്ട് വർക്കും കാര്യങ്ങളും, പിന്നെ കുറേ പഴയ വൈബ് വരുന്നതിനുള്ള കുറേ ലൈറ്റും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാം. ഒരു ഓട് റൂഫിങ്ങാണ്, അപ്പോൾ നമുക്ക് ഈ ഒരു ഓട് മേഞ്ഞ ഒരു മേൽക്കൂരയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റേജ് പോലൊരു സംഭവം കാണാം കേട്ടോ. അതായത് ഇതൊരു പഴയ ഒരു ഷെഡ് പോലെ കിടന്നൊരു ഭാഗമാണ്. അപ്പോൾ ഒരു ചേട്ടൻ ഇത് പുതുക്കി എടുത്തിട്ട് കുറച്ച് ബാമ്പു വർക്ക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് കൂട്ടുകാരിലൊക്കെ വന്നിരുന്ന് കഴിക്കാനൊക്കെ ഒരു അടിപൊളി സ്ഥലം. ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ ഓർഡർ ചെയ്തത്? ബിരിയാണി. ബിരിയാണി
അതിലെന്താ അതിൽ ഈ ഒരു കടക്കൊണ്ട് നിർത്താൻ പറഞ്ഞത്? അതിന് നിർത്താൻ പറഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങൾ വന്നിരുന്നപ്പോൾ തന്നെ നമുക്ക് വെൽക്കം സ്നാക്കായിട്ട് തണ്ണിമത്തം കൊണ്ടിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് നമുക്കിവിടെ വളരെ സ്വീകാര്യതയാണ് നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക്. അപ്പോൾ ഇതേ നമുക്കുള്ള ബിരിയാണി ഇത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇത് എന്ത് ബിരിയാണി കേട്ടോ? ചിക്കൻ ബിരിയാണി, ചിക്കൻ ദം ബിരിയാണി. ഓക്കെ, അപ്പോൾ ഇതേ ചിക്കൻ ദം ബിരിയാണി വന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഞങ്ങളാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത് ഫുഡീസ് പാർക്ക്. സ്ഥലം എന്തായിരുന്നു? വെമ്പായം. അപ്പോൾ വെമ്പായം പെരിങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, നമ്മുടെ എം സി റോഡിന് തൊട്ടരികിലായിട്ട് തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ അതെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു അതിന് എന്തോ റീൽസിൻ്റെ പരിപാടിയിലൊക്കെയാണ് എടുത്തു. ആ അപ്പോൾ അത് നമ്മുടെ കണ്ണൻ എനിക്ക് വേണ്ടി വിളമ്പി തരികയാണ്, കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കണ്ണനാണ് എനിക്ക് വിളമ്പി തരുന്നത്. അപ്പോൾ കണ്ണൻ വിളമ്പിയില്ല, പിന്നെ ഇവിടെ എല്ലാവരും വിളമ്പി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മതി മതി മതി. ബിരിയാണി കഴിച്ചു, ചിക്കൻ ബിരിയാണി കഴിച്ചു, നല്ല ബിരിയാണി ആയിരുന്നു. ഇവിടുത്തെ ഫസ്റ്റ് ഗസ്റ്റ് നമ്മളായിരുന്നു. ബിരിയാണി പാഴ്സലൊക്കെ പോയെന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ ഇരുന്ന് കഴിച്ചതിൽ നമ്മൾ ആദ്യമായിട്ട് ഇത്ര ലോങ് വന്ന് കഴിച്ച നമ്മളാണ്. അവർക്ക് അതുപോലെ നമ്മുടെ അതുപോലെ അവർ നമ്മളെ ട്രീറ്റ് ചെയ്തു. നല്ല ഫുഡായിരുന്നു, ആദ്യമായിട്ട് കഴിക്കുക, ആദ്യമായിട്ടാണ് നമ്മളിവിടെ കഴിക്കുന്നത്, നല്ല ഫുഡാണ്. അപ്പോൾ ഇനിയും വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളിവിടെ കയറുകയും ചെയ്യും. പിന്നെ അടുത്ത ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഒക്കുവാണെങ്കിൽ ഫ്രണ്ട്സോട്ടൊക്കെ വന്നിരുന്ന് സംസാരിക്കുക എന്ന് വെച്ചാൽ നല്ലൊരു വൈബാണ്. മിക്കവാറും രാത്രി സമയം വൈകിട്ട് സമയങ്ങളിലൊക്കെ വരുവാണെങ്കിൽ ഇതിൻ്റെ ലൈറ്റിംഗ് ആയിരിക്കും ഒന്ന് അറേഞ്ച് ചെയ്തേക്കുന്നത്, വളരെ നല്ലൊരു ലൈറ്റിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഇരുന്ന് വർത്തമാനം പറഞ്ഞ അടിച്ചു പൊളിക്കാനൊക്കെ നല്ലൊരു ഏരിയ ആണ് ഞാൻ നോക്കിയിട്ട്, റോഡ് സൈഡ് തന്നെയാണ്. അപ്പം നല്ല ഫുഡായിരുന്നു, ഞങ്ങൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ വളരെ യാദൃശ്ചികമായിട്ടാണ് ഇവിടെ കട കയറിയത്. അപ്പോൾ കയറിയപ്പോഴാണ് ഇന്ന് ഇവിടുത്തെ ഉദ്ഘാടനമാണെന്നും നമ്മളാണ് ഇവിടുത്തെ ഫസ്റ്റ് കസ്റ്റമേഴ്സ് എന്നും ഇതിന് കഴിക്കുന്ന ഫസ്റ്റ് കസ്റ്റമേഴ്സ് എന്നും. അവർ നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് നല്ല ഫുഡും ആയിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ഫുഡീസ് പാർക്കിൻ്റെ തൊട്ടരികിലാണ് നിൽക്കുന്നത്, കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ, അതായത് ഞാൻ പറഞ്ഞു എം സി റോഡാണ്, അപ്പോൾ ഈ കിടക്കുന്നത് ട്രിവാൻഡ്രം സൈഡിലോട്ടുള്ള റോഡാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ചെങ്ങുന്നു വന്ന് ഇങ്ങനെ വന്ന് യാദൃശ്ചികമായിട്ടാണ് ഇന്ന് ഇവിടെ കയറിയതും. ആദ്യത്തെ ഫുഡ് ഞങ്ങളാണ് ഇവിടെ കഴിച്ച് ഉദ്ഘാടനം ചെയ്തത്. എന്തായാലും കിടില ഫുഡാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ ട്രിവാൻഡ്രത്തേക്കൊക്കെ പോകുമ്പോഴും നമ്മൾ ഈ ഒരു ഫുഡീസ് പാർക്കിൽ ഒന്ന് കയറുക, അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി അടുത്തുള്ള വേറെ സ്ഥലങ്ങളൊക്കെ തേടി ഇനി ഞങ്ങൾ പോവുകയാണ്. സമയമിപ്പം 6:30 ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കൊട്ടാരക്കര ആയൂർ റോഡിലാണ്, അപ്പം റോഡ് സൈഡിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ചായ കുടിക്കാൻ നിർത്തിയതാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ 3 പേരുള്ളൂ കേട്ടോ, ഞാൻ, വിഷ്ണു, എൻ്റെ കണ്ണനോടും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, സമയം ഇപ്പോൾ 6:30 വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഒരാളുടെ കുറവുണ്ട്, വേറെ ആരും ഇല്ല. ആതിരയുടെ ഒരു ജോബ്, ഇത് ട്രെയിനിങ് അല്ലേ, ജോബിൻ്റെ ഒരു ചെറിയ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ വരെ പോകണമായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റേ ആണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആതിര നമ്മളോട് ഇല്ലാത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിനാണ് നമ്മളിവിടുന്ന് പോയത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കടലുകാണിപ്പാറ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വെച്ചാണ് അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോയത്. പക്ഷേ നമ്മൾ കടൽ കാണാമെന്നൊക്കെ ഉള്ളൊരു അർത്ഥത്തിലാണ്, അതായത് അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞു കടലിൻ്റെ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അത് കാണാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഷിപ്പിൻ്റെ ആൻറ്റിനെ കാണാൻ, ഏതാ ഷിപ്പിൻ്റെ ആൻറ്റിനെ കാണാൻ പറ്റും. അതെ അതെ, അതായത് കടല് പോലും കാണാൻ പറ്റും. അതെ, കടൽ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. ആ പേര് തന്നെ അങ്ങനെയാണ്, കടലുകാണിപ്പാറ. പക്ഷേ അത്രയ്ക്കൊന്നും ഇല്ല, പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഉള്ളൊരു യാത്രയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യാത്രയും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ യാത്രയായിട്ട് കാണാം.